ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിജീസ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് നടന്ന് കണ്ടു നോക്കാം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 24. ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ 21 ഒക്ടോബർ 2019 ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. ഏകദേശം 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ, ഉത്സവ കാഴ്ചകൾ 24-ാമത് പതിപ്പ് 4th April 2020 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓർമ്മ വരും ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിൻ്റെ ആശയത്തിൽ February 16, 1996 ആദ്യമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അന്ന് അതെല്ലാ മീഡിയകളും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. അന്ന് അവരത് ആഘോഷമാക്കി മാറ്റി. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. 24-ാം പതിപ്പിൽ നിരവധി വിസ്മയങ്ങളാണ് സഞ്ചാരികൾക്കായിട്ട് ഈ ആഗോള ഗ്രാമം കരുതി വച്ചിരിക്കുന്നത്. 20 വർഷം പിന്നിടുമ്പോൾ ആ അനുഭവ കരുത്തിൽ കൂടുതൽ മികവോടെയും തികവോടെയുമാണ് ഇത്തവണത്തെ അരങ്ങേറ്റം. എത്ര പറഞ്ഞാലും മതിവരാത്ത കാഴ്ചകൾ. കാഴ്ചകളുടെയും കൗതുകങ്ങളുടെയും ഗ്രാമം, കച്ചവടത്തിൻ്റെ ഗ്രാമചന്ത, കാഴ്ചകളുടെയും ആഘോഷങ്ങളുടെയും 24-ാം പതിപ്പിലാണ് ഗ്ലോബൽ വില്ലേജ്. ദുബായിയുടെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ വിനോദസഞ്ചാര ഇടങ്ങളിൽ മുൻനിരയിലാണ് ഇന്ന് ഈ ആഗോള ഗ്രാമം. ഇന്ത്യ ഉൾപ്പെടെ 78-ൽ ഏറെ രാജ്യങ്ങളുടെ പവലീനുകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വരവേൽക്കുന്നത്. വരൂ, ലോകത്തെ അനുഭവിക്കൂ എന്ന സന്ദേശം കൂടിയാണ് ഗ്ലോബൽ വില്ലേജ് പങ്കുവയ്ക്കുന്നത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മോട്ടോ: 1 വേൾഡ് 1 ഫാമിലി 1 ഫെസ്റ്റിവൽ. 1.7 കോടി ചതുരശ്ര അടി വിസ്തീർണത്തിൽ സജ്ജമാക്കിയ വേദിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും അവരുടെ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് അണിനിരത്തിയിരിക്കുന്നത്. നമുക്ക് പറയാം, ലോകാത്ഭുതങ്ങളുടെ ഒരു പുനരാവിഷ്കാരം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സീസൺ 24 ഗ്ലോബൽ വില്ലേജിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും തനത് ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കാനും അവയെ തൊട്ട് അടുത്തറിയാനും വാങ്ങിക്കുവാനും സന്ദർശകർക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല കലാകാരന്മാരുടെയും സംഗമം കൂടിയാണ് ഗ്ലോബൽ വില്ലേജ്. സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന കലാവിരുന്നുകൾ എല്ലാ ദിവസവും ഇവിടെയുണ്ട്. അതുപോലെ കാഴ്ചയുടെ ഒരു പൂരം തന്നെയാണ് എവ്രിതിങ് അണ്ടർ വൺ റൂഫ്. ഇതുതന്നെ ആയിരിക്കാം ഇത്രയേറെ സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്ന ഫൺവെയർ കാർണിവൽ, ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത വിധം വർണ്ണ വിസ്മയങ്ങളോടുകൂടിയാണ്. മതിമറന്ന് കളിക്കുന്ന കുട്ടികൾ, സ്കിൽ ഗെയിംസ്. 24-ാമത് സീസൺ ഗ്ലോബൽ വില്ലേജിൽ സംഗീത സമൃദ്ധമാണ്. സംഗീത നൃത്ത പരിപാടികൾ, 1000-ൽ പരം കലാപരിപാടികൾ ഇവിടെ നിത്യേന അരങ്ങേറുന്നു. ഗ്ലോബൽ വില്ലേജിലെ ഇന്ത്യ പവലിയൻ സന്ദർശകരെ വരവേൽക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൽ സാന്നിധ്യം അറിയിച്ച 75-ഓളം രാജ്യങ്ങളുടെ കൗതുകങ്ങളിൽ വേറിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ പവലിയൻ. ഇന്ത്യ പവലിയൻ വളരെ ശ്രദ്ധേയമാണ്. ഏറെ ആസ്വാദകരെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഇന്ത്യൻ പവലിയനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന ഇന്ത്യക്കാരുടെ കരകൗശല വസ്തുക്കൾ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, ഇവയെല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രവൃത്തി ദിവസങ്ങളിൽ പോലും ഇന്ത്യൻ പവലിയൻ തിരക്കോട് തിരക്കാണ്. ഇന്ത്യൻ പവലിയനിലെ ഇന്ത്യൻ സംഗീതവും കലകളും ഉൽപ്പന്നങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒരു വിരുന്നാവുന്നു. ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കാനായിട്ട് യൂറോപ്പുകാരും അറബ് വംശജരും യഥേഷ്ടം ഇങ്ങോട്ട് ഒഴുകുന്നു. അത് അവർക്ക് ഇന്ത്യയോടുള്ള അളവറ്റ സ്നേഹമാണ്, അവരുടെ ഇന്ത്യയോടുള്ള താല്പര്യമാണ് പ്രകടമാക്കുന്നത്. ഗ്ലോബൽ വില്ലേജിലെ പരിപാടികൾ കാണാനായിട്ട് ലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. രാജ്യാന്തര രുചി വൈഭവങ്ങൾ, അതായത് ഭക്ഷ്യമേള, ഇവിടുത്തെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തുന്ന സന്ദർശകരെ വിസ്മയിപ്പിക്കുകയാണ് ആഫ്രിക്കൻ പവലിയൻ.
കരകൗശല വസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരമാണ് ആഫ്രിക്കൻ പവലിയൻ്റെ പ്രത്യേകത. തനത് കലാരൂപങ്ങൾ, അതുപോലെ മലയാളികൾക്കേറെ താല്പര്യമുള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക. ആഫ്രിക്കൻ പവലിയനിലേറെയും നിറയുന്നത് അവരുടെ കരകൗശല വസ്തുക്കൾ തന്നെയാണ്. അതിലെല്ലാം ആ നാടിൻ്റെ, അവരുടെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയുണ്ട്. തടിയിൽ പലവിധ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതും പവലിയനിലെ പ്രധാന കാഴ്ചയാണ്. ആഫ്രിക്കയിലെ ഷിയാമരത്തിൻ്റെ കായ്കളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഷിയാ ബട്ടർ ആഫ്രിക്കൻ പവലിയനിലെ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ഒരു ഉൽപ്പന്നമാണ്. ചർമ്മ സംരക്ഷണത്തിനും ചർമ്മകാന്തിക്കുമെല്ലാം ഉപയോഗിക്കുന്ന ഷിയാ ബട്ടർ ആ രാജ്യത്തെ ഭക്ഷ്യവിഭവം കൂടിയാണ്. ആഫ്രിക്കൻ കാഴ്ചകൾ കാണാനും അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഈ പവലിയനിലേക്ക് ഒഴുകിയെത്തുന്നത്. കാഴ്ചക്കാർക്കെല്ലാം വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തവണയും ഗ്ലോബൽ വില്ലേജിലെ ഇന്ത്യൻ പവലിയൻ വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയെയും ഇന്ത്യയുടെ തനത് പൈതൃകത്തെയും അനാവരണം ചെയ്യും വിധമാണ് പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. മറ്റു പവലിയനുകൾക്കിടയിൽ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഇന്ത്യൻ പവലിയൻ ആഗോള ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ പവലിയനാണ്. ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ അതിനു മുന്നിൽ നിന്നൊന്ന് ഫോട്ടോ എടുക്കാനും ഒരുപാട് സമയം ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനും മറക്കുന്നില്ല. ഏകദേശം 348 സ്റ്റാളുകൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയെല്ലാം വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്.
ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല.